നമസ്കാരം, ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ച തുടരുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഡി വി എഫ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് ജോർജ് കൂടി ചേരുകയാണ്. ബാങ്കിംഗ് രംഗത്ത് വലിയ സമൂലമായ മാറ്റങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് 12 ഇപ്പോൾ ഉള്ള പൊതുമേഖലാ ബാങ്കുകൾ 12 നിന്ന് 4 ചുരുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. 27 സർക്കാർ തുടങ്ങിയ ശേഷം ഇപ്പോൾ 12 നിൽക്കുന്നു. ഈ ബാങ്കുകളുടെ എണ്ണം ചുരുക്കുന്നു എന്നത് മേഖലയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്? കാരണം ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വരും, പക്ഷേ NPA എന്ന് പറയുന്ന സാധനം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം മറച്ചു വയ്ക്കാൻ ഇത്തരത്തിലുള്ള മെർജിംഗ് കൊണ്ട് സാധിക്കുമോ? അല്ല, അതായത് ഈ പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് പലർക്കും പല തരത്തിലുള്ള വ്യൂസാണ് വർഷങ്ങളായിട്ടുള്ളത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ രാജ്യത്തിൻ്റെ ധനകാര്യ സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ പലരും പല വർഷങ്ങളായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമല്ല മൊത്തം എക്കണോമിയിൽ NPA സിറ്റുവേഷൻ വളരെയേറെ കൂടുന്ന ഒരു സാഹചര്യം വന്നു. അതിൻ്റെ ഒരു കാരണം ഒരു 2011-12 തൊട്ട് ക്രമമായിട്ട് എക്കണോമിയിൽ എക്കണോമി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാം, ഓരോരോ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് എക്കണോമിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഇപ്പം ഡിമോണറ്റൈസേഷൻ വന്നു, GST ഇംപ്ലിമെൻറ്റേഷൻ വന്നു. അതിനു മുമ്പ് തന്നെ ഈ NPA ഇഷ്യൂ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരു 11-12 കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 8-9 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് എക്കണോമി സൈഡ് വൈസ് ആയിട്ട് പോവുകയും അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള രീതിയിലാണ് ഈ കോവിഡ് സിറ്റുവേഷൻ വന്നത്. അപ്പോൾ കോവിഡ് കൂടെ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകൾ, ചെറുകിട മറ്റ് ബിസിനസ്സുകളൊക്കെ വലിയ സ്ട്രെയിനിലായി. അതുപോലെ അങ്ങനെയൊക്കെ വന്നപ്പം ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും NPA കൂടും. പക്ഷേ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ NPA ക്രമാതീതമായിട്ട് കൂടി. അതിൻ്റെ ഒരു കാരണം അവരുടെ ഒരു ലെൻഡിങ് പ്രാക്ടീസസും അവർ ചെയ്തിരുന്ന അവർക്കൊരു എന്താ പറയുക ഒരു കോമ്പറ്റീറ്റീവ്നെസ്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിട്ട് വന്ന HDFC ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ളവരുമായിട്ടൊക്കെയുള്ള കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഫീല് പൊതുവെ മാർക്കറ്റിനുണ്ടായി. അപ്പോൾ അതുകൂടെ വന്നപ്പം NPA സിറ്റുവേഷന് മോശമായി. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എല്ലാ ബജറ്റിലും ഇവർക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് കൊടുക്കും. ബാങ്കുകൾക്ക് ഗവൺമെൻറ് ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ ടാക്സ് പിന്നെയും കൊടുത്ത് ഇത് ഫർദറായിട്ട് ഫണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പൊതുവെ ഈ പൊതുമേഖലയിൽ ഇത് നടക്കുന്നതിലും നല്ലത് കുറച്ചുകൂടെ ഇതുപോലെ എഫിഷ്യൻ്റായിട്ടുള്ള HDFC ടൈപ്പ് മാനേജ്മെൻറ്റുകളിലേക്ക് ഇത് മാറുകയും അവർ ഗവൺമെൻറ് അതിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്താൽ എല്ലാ വർഷവും നമ്മുടെ പോക്കറ്റിൽ ഇത് വീണ്ടും വീണ്ടും കാശിട്ടിന് ഇതിനെ സർവൈവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു ആംഗിളിലാണ് പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു റോള് വളരെ വലുതാണ്. കാരണം ഒരു ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ ഈ റൂറൽ ഏരിയയിലൊക്കെ പോകാനായിട്ടും അവിടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനായിട്ടും അതുപോലെ ഗവൺമെൻറ് പോളിസികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അവരൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ആംഗിളിൽ മാത്രമാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു സിറ്റുവേഷൻ മാറിയതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ എക്കണോമി ആയി, എല്ലാ ബാങ്കിങ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഒരു മോഡലായി എല്ലാവർക്കും. പബ്ലിക് സെക്ടർ ബാങ്കിൽ പോലും ആളുകൾ പണ്ടത്തെ പോലെ ബാങ്കിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ടെക്നോളജി ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ റൂറൽ ലെവലിലൊക്കെ ഇപ്പോൾ ഈ സർവീസ് കിട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. പഴയപോലെ ബ്രാഞ്ചുകൾ പോയിടേണ്ട കാര്യമില്ല പണ്ടത്തെ പോലെ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് സ്വാഭാവികമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യാവുന്ന ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക്, PNB അടക്കമുള്ള ചില വലിയ ബാങ്കുകളുടെ നേതൃത്വത്തിൽ കൺസോളിഡേറ്റ് ചെയ്യാവുന്ന 4-5 ബാങ്കുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. 12 ഉണ്ട് ഇപ്പോൾ. ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത് ഡൈവേസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അതിനുള്ള ഒരു റോഡ് മാപ്പ് ഈ ഒരു ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പൊതുമേഖലാ ബാങ്കുകളെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പദ് രംഗത്തെ മുന്നോട്ട് നയിക്കും, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിരിക്കുമെന്ന് അഭിപ്രായമുണ്ടോ? ഇപ്പോൾ പല പ്രൈവറ്റ് ബാങ്കുകളും പ്രായോഗികമായി ഒരു ബിസിനസ് എൻ്റർപ്രൈസസിന് ഇടപാട് നടത്താൻ തരത്തിലുള്ളതല്ല. കാരണം ചില നമ്മളൊരു GST അടക്കണമെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ SBI അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് റെമിറ്റൻസ് വേണമെങ്കിൽ പബ്ലിക് ബാങ്കിലെ അക്കൗണ്ട് വേണം. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ബാങ്കിനെ തീർച്ചയായിട്ടും ശരിക്കും കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് നമ്മളിപ്പോൾ പല വ്യവസായ സ്ഥാപനങ്ങൾക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ ഇത് ഒന്ന് ബ്രോഡൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ബാങ്ക് പബ്ലിക് ബാങ്കുകൾ വരുന്നതിൽ നമുക്ക് ഒരു വ്യവസായിക്കോ ഒരു വ്യാപാരിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ആ സർവീസ് കൃത്യമായി പ്രൈവറ്റ് ബാങ്കുകൾ കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്ത് അത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് നടക്കുന്നതെങ്കിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ
ബാങ്കിങ് സെക്ടറിനെ ഏറ്റവും കൂടുതൽ പിന്നോട്ടടിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ നിഷ്ക്രിയാസികളാണ്, എൻ പി എകളാണ്. ഈ എൻ പി എകളെല്ലാം ഇപ്പോൾ ഒരു വേണ്ടി ഒരു ബാഡ് ബാങ്ക് എന്നൊരു സാധനം ആരംഭിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ ആലോചനയുണ്ട്. ചിലപ്പോൾ ബജറ്റിൽ അത് ഉണ്ടായേക്കും എന്ന് കരുതുന്നു. ഈ ബാങ്കുകളുടെ നിഷ്ക്രിയാസികളെല്ലാം വാങ്ങുക, അത് ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് പോകുന്ന ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള നിഷ്ക്രിയ ആസ്തികളെ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? കാരണം കുറേ ഒരുപാട് കോടികൾ കണക്കിന് ലോൺ എടുക്കുകയും വെട്ടിപ്പ് നടത്തുകയും വിദേശത്തേക്ക് കടക്കുകയും ചെയ്ത ഒരുപാട് വ്യവസായികളെ നമുക്കറിയാം. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ ബാഡ് ബാങ്ക് ബാഡ് എന്നുള്ള പേര് കേട്ടപ്പോൾ ആളുകൾ ഓർത്ത് വളരെ മോശമായിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. ശരിക്കും ഒത്തിരി ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ ബാഡ് ബാങ്ക് എന്ന്. ഈ ബാഡ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെളിയിൽ നിന്ന് കടമെടുത്ത ഒരു പേരാണ് ഇത്. അതാണ് ശരിക്കും അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. ബാഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, ഈ ഒരു ബാങ്കിൽ ലോൺ എടുക്കുമ്പം ബാങ്ക് എന്താണേലും കുറച്ച് അസറ്റ്സൊക്കെ ബാങ്ക് നമ്മുടെ കൊളാറ്ററൽസൊക്കെ മേടിക്കും. നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പ്രോപ്പർട്ടിയോ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് അതിൻ്റെ മെഷീനറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അസറ്റ്സ് എല്ലാം തന്നെ കൊളാറ്ററൽ ആയിട്ട് മേടിക്കും. പക്ഷേ ഒരു സാഹചര്യത്തിൽ ഈ ബാങ്ക് ഈ ലോൺ എടുത്ത ആൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ചിലതൊക്കെ താങ്കൾ പറയുന്ന പോലെ ലോൺ എടുത്ത് മനഃപൂർവ്വം ബോധപൂർവ്വം ബാങ്കിനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. 19-20 കാലഘട്ടത്തിൽ ഏകദേശം 1.89 lakh crore ഹെഡ്ലൈനൊക്കെ അല്ല ചിലരുണ്ട്, പക്ഷെ ചിലരങ്ങനെ ബോധപൂർവ്വം കളിപ്പിക്കുന്നവരായിരിക്കത്തില്ല. കാരണം ഒരു ജെനുവിൻ പ്രൊജക്റ്റിലേക്ക് പോയിട്ട് നമുക്ക് തന്നെ എത്രയോ ആളുകളെ അറിയാം, ജെനുവിൻ പ്രൊജക്റ്റിലേക്ക് പോയിട്ട് അവർ ആ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്ന കാശ് കൂടാതെ അവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ സ്വത്തുക്കളോട് ബാങ്കിൽ പണയം വെച്ചിട്ട് പ്രൊജക്റ്റ് വയബിൾ അല്ലാതെ വരുമ്പം ഇതിലെല്ലാം അറ്റാച്ച്മെൻറ്റായി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതിലൊന്നും കാശില്ല. അപ്പോൾ ഈ എൻ പി എ എന്ന് പറയുന്ന ഒരു മോഡലെന്ന് സിമ്പിളായിട്ട് റിസർവ് ബാങ്ക് പറഞ്ഞേക്കുന്നത് ഒരു 90 days ലോൺ തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എൻ പി എ ആയി. അപ്പോൾ എൻ പി എ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആ എൻ പി എ അതിൻ്റെ ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് അതിൽ നിന്ന് വരുന്നത്. രണ്ടാമത് ഈ എൻ പി എ ആയ അക്കൗണ്ടിന് പ്രൊവിഷൻസ് കൊടുക്കണം എല്ലാ തവണ. അപ്പോൾ ബാങ്കുകൾക്ക് അതൊരു വലിയൊരു ബാധ്യതയാണ്. ഓരോ വർഷം കഴിയും തോറും പ്രൊവിഷൻ കൂടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സൊല്യൂഷൻ എന്താ? പെട്ടെന്ന് ഇപ്പം നമ്മൾ അത് ബാങ്കുകൾക്ക് ലീഗൽ റിക്കവറിക്കുള്ളൊരു മെത്തേഡേ ഉള്ളൂ. അതായത് പല രീതിയിൽ ഇപ്പോൾ എൻ സി എൽ ടി പോലെയുള്ള ഫോറംസ് ഉണ്ട്, അതുകൂടാതെയുള്ള മറ്റ് ഫോറംസ് ലീഗലായിട്ട് കേസൊക്കെ കൊടുത്ത് ഈ എൻ പി എ കുറച്ചുകൊണ്ട് വരണം. അപ്പം ഈ കേസ് കൊടുത്ത് എൻ പി എ കുറച്ചുകൊണ്ട് വരുന്ന പ്രോസസ്സ് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ അത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കണക്കിലെടുക്കുമ്പോൾ ഈ ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള അസറ്റ്സൊക്കെ വാങ്ങി, അതായത് എൻ പി എ ഉള്ള അസറ്റ്സ് എല്ലാം കൂടെ വാങ്ങി അത് പതിയെ ഈ പ്രോസസ്സ് നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെ ഇത് വർക്കാകും? ഇത് വർക്കാകുന്നത് സിമ്പിളാണ്. ഈ ബാങ്കിന് കിട്ടാവുന്ന ഒരു ഇൻട്രസ്റ്റും അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ അവർ വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട് എടുക്കുക എന്ന് പറയുന്നത് ആ പ്രോസസ്സിന് അതാണ് പറയുന്നത്. അപ്പോൾ ഹെയർ കട്ട് എടുത്തതിന് ശേഷം ഈ ഇപ്പോൾ ₹1 crore ലോണാണ്, ഇൻട്രസ്റ്റ് എല്ലാവരുടെ കൂടി 1.5 crore ആയെന്നുണ്ടെങ്കിൽ ബാങ്ക് 50 lakh വേണ്ടെന്ന് വെക്കും, ചിലപ്പോൾ ഒരു 10-20 lakh വേണ്ടെന്ന് വെക്കും. ബാങ്കിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ബുക്കിൽ നിന്ന് ഈ എൻ പി എ മാറി കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഈ ബാഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇത് ഈ ബാഡ് അസറ്റ്സ് എടുക്കുന്നതുകൊണ്ടാണ് ബാഡ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലാതെ ബാങ്കേ മോശമായിട്ടല്ല. അപ്പം ബാഡ് പക്ഷേ ആരിതെടുക്കും? ഇതെടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ അസറ്റ്സൊക്കെ പരിഹരിച്ച് ഈ ഇഷ്യൂ പരിഹരിച്ച് കഴിയുമ്പോൾ ഈ അസറ്റ്സിന് വാല്യൂ ആയി, അവർക്ക് ഈ അസറ്റ്സ് വിറ്റ് കഴിയുമ്പോൾ നല്ലതല്ല. ബാഡ് ബാങ്ക് എന്ന് പറയുന്നതിന് ഒരു പ്രോഫിറ്റബിൾ മോഡലാണ് ലോകത്തെല്ലായിടത്തും. അപ്പോൾ ഇവിടെ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നത് ARC എന്ന് പറയും, അത് ആ മോഡലിൽ കൂടെ ഒക്കെ കൊണ്ടുവന്ന മോഡല് അത്ര കുഴപ്പമുണ്ടെന്നല്ല, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ബാഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് AIF എന്ന് പറയുന്ന മോഡലിൽ കൂടെയും ബാഡ് ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബജറ്റിൽ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രപ്പോസലായിരിക്കും വരുന്നത്. ഞാൻ ഈ ബാഡ് ബാങ്കിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ബാഡ് ബാങ്ക് വരുന്നതോടുകൂടി കുറേയൊക്കെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ആരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 1% 1.5% റിട്ടേൺ കിട്ടുന്ന ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോസസ്സിൽ വന്ന് ഒരു വലിയൊരു തുക, ഇപ്പോൾ ആരോ ഒരാൾ $10 billion കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഫോറിൻ ഫണ്ട്, അത്തരത്തിലുള്ള വലിയ തുകകൾ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ മുകളിൽ ഒരു ബാങ്കിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ? ബാങ്കിൻ്റെ ബാഡ് ഡെറ്റ് വലിയ രീതിയിൽ കുമിഞ്ഞു കൂടി നിൽക്കുന്നതുകൊണ്ട് ഫർദറായിട്ട് ലെൻഡ് ചെയ്യാൻ അവർക്ക് മടിയാ, അവർക്ക് പേടിയാ, ഇനിയും കൊടുത്താൽ വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ടാവുമോ, വീണ്ടും NPA ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് സൈക്കിളും അങ്ങോട്ട് ഉദ്ദേശിച്ച രീതിയിലോട്ട് അങ്ങോട്ട് പിക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു പരിഹാരം തന്നെയാണ് ബാഡ് ബാങ്ക്. ബാഡ് എന്നുള്ള വേർഡ് കേട്ട് പ്രത്യേകിച്ച് ഒരു പരിഭ്രമം വേണ്ട, നല്ല ബാങ്ക് തന്നെയാണ് അത്, ബാഡ് ബാങ്ക് അല്ലത്. അല്ല, ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ബാങ്ക് ബജറ്റിൽ ചിലപ്പോൾ ബാഡ് ബാങ്കിന് ഒരു ഹിന്ദി പേരോ സംസ്കൃതത്തിനുള്ള പേരോ റീപ്ലേസ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും. അല്ല, ഇതിലിപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പ്രത്യേകം ഒരു സമിതി രൂപീകരിക്കുക, കിഫ്ബി മോഡൽ ഒരു ബാങ്ക്
ഇൻഫ്രാസ്ട്രക്ചറിനും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ബാങ്ക് രൂപീകരിക്കുക എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതും ഈ ബാഡ് ബാങ്ക് ആവാൻ വഴിയില്ല, വേറൊരു ബാങ്ക് കോൺസെപ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ കിഫ്ബി ഓൾറെഡി കേരളത്തിൽ വിജയകരമായി പദ്ധതികൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്ന രീതിയിൽ അത്തരം ഒരു സംവിധാനം വരുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ സ്വാഭാവികമായിട്ടും അത് ബൂസ്റ്റ് ചെയ്യില്ല. കാരണം കഴിഞ്ഞ തവണ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുകയും അത് എങ്ങും എത്തിയിട്ടില്ല ഇതുവരെയും എന്നതാണ് അതിന്റെ വസ്തുത. വലിയ ഫിഗറാണ്, കഴിഞ്ഞ തവണ 115 ലക്ഷം കോടി 115 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചു വെച്ചേക്കാം. എനിക്കറിയില്ല എന്തെങ്കിലും രീതി. ഇത് ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ഫോക്കസ് ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടാകേണ്ടത്. കാരണം ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കയ്യിൽ റിസോഴ്സസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഈ തവണ പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സൗജന്യമായിട്ട് കോവിഡ് വാക്സിനൊക്കെ കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ വരുമ്പോൾ കുറേയൊക്കെ റിസോഴ്സസ് അങ്ങോട്ട് മാറ്റേണ്ട കാര്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പം ഗവൺമെൻറ് എവിടുന്ന് പണം കണ്ടെത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു 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 മെക്കാനിസം, ഒരു അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലും എന്നാൽ ഫണ്ട് റേസ് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു മെക്കാനിസത്തിൽ കൂടെ മാത്രമേ, അത് കിഫ്ബി മോഡലാണോ എന്ന് എനിക്കറിയത്തില്ല. ആ മോഡലിനെ കേരളത്തിൽ അങ്ങനെയാണ്, കേരളത്തിൽ അങ്ങനെയാണ്. പക്ഷേ ലാർജ് സ്കെയിൽ ഇത്രയും വലിയ തുകയൊക്കെ കിട്ടണം. കിഫ്ബിയുടെ എന്നൊക്കെ നമ്മൾ ഒരു കുറേയൊക്കെ ഹൈപ്പാണ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ വലിയൊരു എമൗണ്ട് ഒന്നും കിഫ്ബി കൂടെ വന്നിട്ടില്ല. പക്ഷേ കൊള്ളാം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ പ്രൊജക്റ്റുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഓഫ്കോഴ്സ് രാഷ്ട്രീയപരമായിട്ട് വിവാദങ്ങളൊക്കെ ഉണ്ട്. CAGയെ കൊണ്ട് അത് ഓഡിറ്റ് ചെയ്യിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നത് കിഫ്ബി എന്ന് പറയുന്ന ഒരു ചെറിയ സൈസിലുള്ള ഓപ്പറേഷൻ. പക്ഷേ ഇത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5-6% GDP 6% ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ലെവലിലാണ്. കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇക്കണോമിക് ഉണ്ടാകുന്ന ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ഇന്ത്യയിൽ ഒരു മേഖലയിലോട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇത്രയും ജോബ്, അത് അൺഓർഗനൈസ്ഡ് ജോബ്. നമ്മൾ പറയുന്ന ജോബ് എന്ന് പറയുന്ന ഈ ജോബ് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബിൻ്റെ കാര്യം മാത്രമല്ലല്ലോ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ളതും അൺഓർഗനൈസ്ഡ് മാത്രമല്ല, ഓർഗനൈസ്ഡ് ആളുകൾക്കും അതിനുശേഷം സ്പിൽ ഓവർ ചെയ്ത് കിട്ടും. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ജോബ് ക്രിയേഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയും. എന്താന്ന് പറഞ്ഞാൽ അവിടെ 100 രൂപ ഇട്ടാൽ 100 രൂപയുടെ ബെനിഫിറ്റ് അല്ല, 100 രൂപ ഒരു 3 ഇരട്ടിയായിട്ട് ഒരു 3-4 തവണയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ റൊട്ടേഷൻ നടക്കും അവിടെ. അതേസമയം നമ്മളൊരു മറ്റേതെങ്കിലും രീതിയിലുള്ള ചില മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ ചുരുക്കം ചില കൺസൾട്ടൻസിനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് ഉള്ളവർക്കോ മാത്രമേ തൊഴിലവസരങ്ങളുള്ളൂ. അതൊരു കാര്യം. രണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതുകൂടി നമ്മളുടെ ഇപ്പം നല്ല റോഡുകളും നല്ല പോർട്ടുകളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ കോസ്റ്റ്, എക്കണോമിയുടെ എഫിഷ്യൻസി കൂടും മൊത്തത്തിൽ. അപ്പോൾ ഈ രണ്ടാംഗിളിലാണ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു എക്കണോമിക് സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിന് ഒരു എന്താ പറയുക, ഒരു ട്രിഗർ ഇല്ല ഒന്ന് കുതിച്ച് ഒന്ന് മുന്നോട്ട് പോകാനായിട്ട്. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വഴി കയറിപ്പോകുന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് 2 സ്റ്റെപ്പ് വലിച്ച് താഴോട്ടിടും, പിന്നെ 2 സ്റ്റെപ്പ് കയറി 2 സ്റ്റെപ്പ് വലിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് ഒന്ന് കയറി അങ്ങ് പോകാനുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ വേണം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗർ എന്നാണ് പൊതുവെ എക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളും, സിമെൻറ്റ്, സ്റ്റീല്, മാൻപവർ, ജോബ്സ് എല്ലാം ക്രിയേറ്റഡ് ആകും. അപ്പോൾ ആ സൈക്കിൾ അങ്ങോട്ട് ആക്ടിവേറ്റഡ് ആകും. ഒരിക്കലും ആ സൈക്കിൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോളിസി ഗവൺമെൻറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആളുകളൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ റൺ ചെയ്ത് പോകും, മുന്നോട്ട് പോകും. ഈ ഡിജിറ്റൽ കറൻസിയുടെ അത് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് ഒരു ചർച്ചകളും സജീവമാകുന്നുണ്ട്. അതായത് ഈ ക്രിപ്റ്റോ കറൻസികളെ നിരോധിക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ വരുന്നു, അല്ലെങ്കിൽ അതിനൊരു ബില്ല് ഒരു പക്ഷേ പാസ്സാക്കിയേക്കും എന്ന് പറയുന്നു. അപ്പം ഈ ഡിജിറ്റൽ കറൻസി റിസർവ് ബാങ്ക് ഔദ്യോഗികമായിട്ട് ഇറക്കുന്ന ഡിജിറ്റൽ കറൻസി മാത്രം നടപ്പിൽ വരുത്തുക, അല്ലെങ്കിൽ അത് ലഭ്യമാക്കുന്ന തരത്തിലേക്ക് നടപടിയിലേക്ക് പോകുന്നുണ്ട്, അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും? അത് പ്രാവർത്തികമായാൽ തന്നെ അത് ഏത് തരത്തിലാവും ഗുണകരമാകുക? ഡിജിറ്റൽ കറൻസിയുടെ ഒരു ഇച്ചിരി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസ്. കാരണം ഡിജിറ്റൽ കറൻസി എന്താണെന്ന് ലോകത്തിന് ശരിക്കും മനസ്സിലായിട്ടില്ല പല ആളുകൾക്ക്. ഇപ്പം ഒത്തിരി ഡിജിറ്റൽ കറൻസി ഗ്ലോബലി ഉണ്ട്. അതിലൊക്കെ വലിയ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നേക്കുന്ന ഒത്തിരി കറൻസിയിൽ വലിയ തോതിലുള്ള ട്രേഡിങ് നടക്കുന്നുണ്ട്, വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇപ്പോൾ എന്താണ് ആദ്യകാലങ്ങളിലൊക്കെ ഡിജിറ്റൽ കറൻസി സെൻട്രൽ ബാങ്കുകൾ ഇറക്കുന്നതാണല്ലോ സാധാരണ കറൻസി ഒരു രാജ്യത്തിൻ്റെ, US ഡോളർ. ഇപ്പോൾ ഇന്ത്യയുടെ റുപ്പിയാണ്, ഇന്ത്യൻ റിസർവ് ബാങ്കാണ് ഇറക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഇറക്കുന്ന കറൻസി മാത്രമേ ഉള്ളൂ ഒറിജിനൽ ആയിട്ടുള്ള, ബാക്കിയുള്ള ഒറിജിനൽ അല്ല എന്നല്ല, US ഡോളർ അമേരിക്കൻ ഫെഡറൽ റിസർവ് ഇറക്കുന്ന ഡോളർ മാത്രമേ ഉള്ളൂ ഒറിജിനൽ, ബാക്കിയുള്ളൊന്നും ഒറിജിനൽ അല്ല എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ട് വന്നതിന് ചില എന്താ പറയുക, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ചില വശങ്ങളുണ്ടായിരുന്നു. ആ ഒരു വശങ്ങൾ മനസ്സിലാക്കി ഈ ന്യൂ ജനറേഷനിലുള്ള ആളുകൾ കൂടുതലായിട്ടും ക്രിപ്റ്റോ കറൻസി റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി റെഗുലറൈസ് ചെയ്യാവുന്നതും
ഈ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാവുന്നൊക്കെയുള്ള ഒരു സംവിധാനം വന്നു. ഇപ്പോൾ ചൈനയുടേതായിട്ടൊരു വെർഷൻ കൊണ്ടുവന്നു ഈ ഡിജിറ്റൽ കറൻസിക്ക്, അത് ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്താണ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ ബാൻ ചെയ്തു. പിന്നെ കോടതിയിൽ ആരോ കൊണ്ടുപോയി, സുപ്രീം കോടതി കൊണ്ടേ കേസ് കൊടുത്തു. സുപ്രീം കോടതിനോട് അപ്പോൾ പറഞ്ഞു ബാങ്കുകൾക്കൊക്കെ ഇതിനകത്ത് ഇടപെടുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ നിയമനിർമ്മാണം കൊണ്ടുവരിക, കൊണ്ടുവന്ന് ഇന്ത്യൻ വെർഷൻ കറൻസി കൊണ്ടുവന്ന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളോട് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസി. അല്ല, ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ ഇനി നടക്കത്തില്ല. അപ്പോൾ അധികം വൈകാതെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഈ ബജറ്റിൽ വരുമോ അല്ലെങ്കിൽ ഒന്ന് അടുത്ത മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ വരും ഇന്ത്യൻ വെർഷൻ ക്രിപ്റ്റോ കറൻസി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ വെർഷൻ ക്രിപ്റ്റോ കറൻസി വന്നാൽ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ കറൻസി വന്നാൽ ആളുകൾക്ക്, ഇന്ത്യക്കാർ പൊതുവേ ഇപ്പോൾ ഡിജിറ്റൽ സാവി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനായിട്ടാണ് ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്നത്. കാര്യം ഇവിടെ കണ്ടമാനം മൊബൈൽ കണക്ഷനും എല്ലാ ആളുകളും ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ ഈ ആധാറും മറ്റ് ഈ പുതിയ നമ്മുടെ ഈ പേയ്മെൻറ്റ് ബാങ്കുകളുടെ അങ്ങനത്തെ ഒക്കെ ഈ ഗൂഗിൾ പേ പോലെയൊക്കെ ഉള്ളതൊക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്ത ഒരു രാജ്യമാണിത് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ക്രിപ്റ്റോ കറൻസി, ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ക്രിപ്റ്റോ കറൻസി ലീഗലായിട്ട് വരുന്നതിന് വലിയ വലിയൊരു മൊമെൻറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ഫ്രോഡ് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് ആപ്പുകൾ വഴി വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ളൊരു ഡിജിറ്റൽ ഫ്രോഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സൈബർ ഫ്രോഡിൻ്റെ കാര്യം പറഞ്ഞു നമ്മളിത് ഇത് ഞാൻ പറഞ്ഞില്ലേ, നന്മയും തിന്മയും ഒരുമിച്ചേ പോകത്തുള്ളെന്ന് പറഞ്ഞാൽ രണ്ട് ഒരെണ്ണം മാത്രമായിട്ടുള്ളൊരു ലോകം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹൈപ്പത്തറ്റിക്കല്ല, അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മളിപ്പം എത്രമാത്രം ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും അതിലും മിടുക്കരായിട്ടുള്ള ഫ്രോഡ് ടെക്നോളജി വേറെ വരും. പിന്നെ അതുകൊണ്ട് നമ്മളത് അത് നമ്മൾ അങ്ങനെ തരിക്കില്ല. ഫ്രോഡ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ക്രിപ്റ്റോ കറൻസി വന്നത് ഫ്രോഡിൻ്റെ പാർട്ടാണ്. അപ്പം ഓരോ ഫ്രോഡുകളും വരുമ്പോൾ അതിനനുസരിച്ച് റെഗുലേഷൻസ് കൊണ്ടുവന്ന് അതിനെ ടൈറ്റൺ ചെയ്ത് അത് ആളുകൾക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള പല ഫ്രോഡുകളുടെയും തുടക്കമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡിസ്കഷൻ ഫ്രോഡിൻ്റെ കാര്യം പറഞ്ഞോണ്ട ആള് നമ്മളിപ്പം വളരെ മൈന്യൂട്ടായിട്ട് അതിനെ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആളുകളുടെ ഒരു ഗ്രീഡുണ്ടല്ലോ, ആളുകളുടെ ഒരു അത്യാർത്ഥികളിൽ നിന്നാണ് ഈ ഫ്രോഡിൻ്റെയൊക്കെ തുടക്കം. അതായത് ഈ ഫ്രോഡ് നടത്തുന്ന ആൾ സൈക്കോളജിക്കലി ഒരു സ്റ്റെപ്പൂടെ ആളുകളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കുന്നത്. അതായത് എനിക്ക് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ആ തട്ടിപ്പ് വീഴുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ തട്ടിപ്പിൽ എന്തുകൊണ്ട് വീഴുന്നു, എന്തുകൊണ്ടാണ് വീഴുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണോ എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് വീഴുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ആളുകളുടെ ഈ ഒരു മനസ്ഥിതിയാണ് ആളുകൾ ചൂഷണം ചെയ്ത് അതൊരു ഫ്രോഡായിട്ട് കൺവേർട്ട് ചെയ്തത്. ഡിജിറ്റൽ ലോകത്താണേലും ശരി അല്ലാതെ റിയൽ വേൾഡിലാണേലും അതൊക്കെ തന്നെ സംഗതി. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ആയതുകൊണ്ട് ഫ്രോഡ് ഉണ്ടാകത്തില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഫ്രോഡ് കൂടത്തെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡിജിറ്റൽ കറൻസി വരുന്നത് സ്വാഭാവികം ഈ വ്യവസായ രംഗത്തും അത് വലിയ ഗുണം ചെയ്യില്ലേ? തീർച്ചയായിട്ടും വ്യവസായ രംഗത്തന്നെ പലരും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിൽ നിന്ന് ഈവൻ ഇപ്പോൾ നമ്മളൊരു ബാർകോഡ് വെച്ചിട്ടുള്ള പേയ്മെൻ്റ് വരെ വളരെയധികം കൂടിയിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. അപ്പോൾ ഡിജിറ്റൽ രണ്ടാമത് ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഈ ബാർകോഡ് സിസ്റ്റത്തിലുള്ള പേയ്മെൻറ്റ്, ചെറിയ പേയ്മെൻറ്റ് വരെ വരെ നമ്മളിപ്പോൾ 100 രൂപയുടെ സാധനം മേടിച്ചാൽ പോലും നമ്മളൊരു ആ ബാർകോഡ് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സ് തുറക്കാതെ നമ്മൾ കൈകൊണ്ട് ക്യാഷ് കൈകാര്യം ചെയ്യാതെ അത് നിവർത്തിക്കാം എന്നുള്ളത് തീർച്ചയായും വ്യവസായ ലോകത്തും വളരെയധികം അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. കോവിഡ് കാലത്തൊക്കെ പിന്നെ ഫ്രോഡ് ഓഫ്കോഴ്സ് ഫ്രോഡ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഫ്രോഡിന് നിന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഫ്രോഡ് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല, സ്വയം തന്നെ നിയന്ത്രിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഒരു 2-3 മെയിലെങ്കിലും വരാറുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു $10,000 മേടിച്ചു അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ 5% നിങ്ങൾക്ക് നീക്കി വെച്ചിട്ടുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പെട്ടു നടത്തും. അത് ഒരു സാധാരണ രീതിയായിപ്പോയി ഫ്രോഡ്. ഈ സർക്കാരിൻ്റെ വരുമാനത്തിൽ ഏറ്റവും വലുത് നികുതി വരുമാനമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് തന്നെ നികുതി ഇളവ് വേണമെന്ന ആവശ്യം സ്വാഭാവികമായിട്ടും എല്ലാ സെക്ടറുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും. MSME സെക്ടറുകളും അതുപോലെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള ഈ വലിയ മേഖലയ്ക്ക് വ്യവസായ മേഖലയ്ക്ക് കിട്ടുന്നത് തന്നെ ചെറുകിട മേഖലയ്ക്കും വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഏറെക്കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ വലിയ തോതിൽ അതിലൊരു ഇളവ് അനുവദിക്കുന്നുണ്ടായിട്ടില്ല. ഇത്തവണ അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് നികുതി ഇളവിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്ക്, ആ ബേസ് നെറ്റ്വർക്ക് തീർച്ചയായും വികസിക്കും. അപ്പോൾ നമ്മൾ 30% നികുതി കൊടുക്കേണ്ടത് 5%, 10% മാറ്റിയാൽ നികുതി കൊടുക്കാൻ സന്നദ്ധരായ ആളുകളുടെ ഒരു ഒത്തിരി വർധനവുണ്ടാകും. അത് നമ്മൾ നിർബന്ധിതമല്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെ നികുതി താനേ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ക്രമീകരിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നികുതി ഇളവ് എപ്പോഴും നികുതി വർധനയ്ക്കേ സഹായിക്കുള്ളൂ. നികുതി വർധന എപ്പോഴും ഈ പറഞ്ഞ പോലെ അത് എസ്കേപ്പ് ചെയ്യാനും അത് ഇവേഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
നികുതി ഇളവ് തന്നെയാണ് കൂടുതൽ പണസമാഹരണത്തിന് സമ്പദ്സമാഹരണത്തിനും പ്രയോജനവൽക്കരിക്കുക. നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മളൊപ്പം ഓൾ ഇന്ത്യ ഇൻഷുറൻസ് മേഖലയിലെ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ബാബുരാജ് നമ്മളിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാബുരാജ്, ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മേഖലയാണ് ഇൻഷുറൻസ് സെക്ടർ. LIC അടക്കമുള്ളവ പ്രൈവറ്റൈസ് ചെയ്യുന്നതിൻ്റെ അതിൽ ഓഹരി വിറ്റഴിക്കുന്നതിലേക്ക് സർക്കാർ ആലോചനയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടികളെല്ലാം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ബാങ്കുകളടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം ഓഹരികൾ വിറ്റഴിക്കുക എന്ന ബാങ്കുകൾ ലയിപ്പിച്ച് നാരണത്തിലേക്ക് ചുരുക്കുക തുടങ്ങിയ പദ്ധതികളെല്ലാം തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ മേഖലയിലുള്ള ഒരു ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? നമസ്കാരം. LIC കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി ഉന്നയിച്ചത് അവതരിപ്പിച്ചത് 210,000 കോടി രൂപയുടെ പൊതുമേഖല ഓഹരി വിൽക്കും എന്നാണ്. അതിനകത്ത് 96,000 കോടി LIC ഷെയർ വിൽക്കും എന്നാണ്. ടെലിഫോൺ ലൈനിൽ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വരാം. നികുതി കേൾക്കാമോ? ഇത്തവണ നികുതി ഇളവ് നൽകുന്നത് ഈ ടൂ വീലറിനൊക്കെ നികുതി ഇളവ് നൽകും, GST തന്നെ ഇളവ് നൽകാൻ ധനമന്ത്രി പ്രഖ്യാപിച്ചേക്കും എന്ന രീതിയിലുണ്ട്. ഇത്തരത്തിൽ നികുതി ഇളവ് തരുന്നു, സ്വാഭാവികമായിട്ടും അതിലൂടെ 100,000 കോടി നഷ്ടം വരുന്നുണ്ട്. കൂടുതൽ കച്ചവടം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ നികുതി ഇളവ് നൽകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണകരം തന്നെയാണോ? ഈ ഓട്ടോമൊബൈൽ സെക്ടറിന് ആക്ച്വലി അവരുടെ പോളിസി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. കാരണം ഓട്ടോമൊബൈൽ സെക്ടറിന് ഒരു സ്ക്രാപ്പിംഗ് പോളിസി വരും എന്ന് പറഞ്ഞത്, അതായത് പഴയ വണ്ടികൾ കൊടുത്തിട്ട് പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഒരു നികുതി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു രീതി. പക്ഷേ ആ ഒരു പോളിസിയിലല്ല ഇപ്പോൾ ഗവൺമെൻറ് പോകുന്നത്. പകരം ഇലക്ട്രിക് വെഹിക്കിൾസിനും മറ്റുമൊക്കെ ഒരു നികുതി ഇളവ് ഓൾറെഡി ഉണ്ട്. കൂടാതെ പഴയ വണ്ടികൾ, അതായത് 15 വർഷം 10 വർഷം 15 വർഷമൊക്കെ കഴിയുന്ന വണ്ടികൾക്ക് അഡീഷണൽ ടാക്സ് ഇട്ടുകൊണ്ട് ആളുകൾക്ക് ഒരു ഡിസിൻസെൻറ്റീവ് ഉണ്ടാക്കി അങ്ങനെ ആളുകളെ ഫോഴ്സ് ചെയ്ത് പുതിയ ഓട്ടോമൊബൈൽ മേടിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഗവൺമെൻറ് പോകുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഓട്ടോമൊബൈൽ അല്ലാതെ തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പം നികുതി ഇളവുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് ഈ ബജറ്റിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. കാരണം ഈ ഓൾറെഡി തന്നെ ഗവൺമെൻറ് 5% ഡെഫിസിറ്റ് വരുമെന്നാണ് പറയുന്നത്. 5-6% GDP, അതായത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഈ ഡെഫിസിറ്റ് കൂടുമ്പോൾ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മുടെ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫിഗർ ഞങ്ങളൊക്കെ എപ്പോഴും വാച്ച് ചെയ്യുന്ന 80-85% നമ്മൾ എത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം കാര്യങ്ങളുടെ 85% വിനിയോഗിക്കുന്നത് ഡെറ്റ് ലെവലിലുള്ള കാര്യങ്ങൾക്കായിട്ടാണ്. അപ്പോൾ ആ ലെവലിലാണ് ഡെറ്റ് നിൽക്കുന്നത്. ആ ലെവൽ അത് സർവീസ് ചെയ്യാൻ അതിന് ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യണം. പിന്നീട് അത് കൂടിക്കൂടി വരും. അപ്പോൾ ഓരോ ബജറ്റും കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബജറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കൂടും ഇൻകവും കൂടും. ഇപ്പോൾ ഈ വർഷം എക്സ്പെൻഡിച്ചർ 10% കൂടുന്നതുകൊണ്ട് നികുതി ഇളവുകളൊക്കെ എത്രമാത്രം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നികുതി ഇളവൊന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി അഡീഷണൽ നികുതികൾ വരല്ലേ. കാരണം ഇപ്പോൾ പെട്രോൾ ഡീസൽ അടക്കം ഉള്ളതിൻ്റെ നികുതികൾ അതിൻ്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ട്. പെട്രോൾ ഡീസലിൻ്റെ ഈ നികുതി കൂടിയിട്ട് ഈ വാറ്റിലാണല്ലോ നിൽക്കുന്നതെല്ലാം, അതിൽ കൂടിയിട്ട് ഒരു ലെവലായിട്ട് 85-90 rupees ആണ് പലയിടത്തും പെട്രോളിനും ഡീസൽ എല്ലായിടത്തും 80 മുകളിലായോ എല്ലാ സ്റ്റേറ്റിലും ഓൾമോസ്റ്റ് 100 അത്ര ആ ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു പെട്രോൾ ഡീസൽ പ്രൈസസിൻ്റെ അതിൻ്റെ ഒരു ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്ന അടുത്ത ലെവലിലേക്ക് അത് പോവും. ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങളുടെ കോസ്റ്റ് കൂടുന്ന കാര്യങ്ങളിലേക്ക് പോവും. രണ്ടാമത് മറ്റ് ഇപ്പം GST അടക്കമുള്ള നികുതികൾ പലതും പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 18% ഒക്കെയാണ് GST, കൂടുതലും 18% ബ്രാക്കറ്റിലാണ് GST കിടക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് ഇനി എങ്ങോട്ട് കൂടുമെന്നാണ് നമുക്ക് കൂടുന്നതിനെ പറ്റി ആളുകൾക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ കൂടല്ല എന്നുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു ഫീലുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് മൂലം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു കോവിഡ് ടാക്സ് കൊണ്ടുവരുമെന്ന് പറയുന്നു. കോവിഡ് ടാക്സ് കൊണ്ടുവന്നാൽ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലും നല്ലത് വാക്സിൻ ഒരു 200-500 rupees മേടിച്ചിട്ട് വാക്സിൻ കൊടുക്കുന്ന ആൾ കുറേ പേർക്കെങ്കിലും അത് വാക്സിൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവർക്ക് ഫ്രീ കൊടുത്താലും മതി. പക്ഷെ എന്താണേലും അതിൻ്റെ പേര് പറഞ്ഞൊരു ടാക്സ് കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തവണ വളരെ വലിയ തോതിലുള്ള ഒരു ടാക്സ് റിലീഫ് ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മേഖല ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നു. ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തെങ്കിലുമൊക്കെ ബെനഫിറ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പാൻഡമിക് വരുമ്പോഴും അല്ലാതെയും ഒക്കെ ആളുകൾക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ മേൽ വലിയൊരു ബാധ്യതയായിട്ട് വരാൻ ചാൻസും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് എന്തെങ്കിലും അഡീഷണൽ ബെനഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓട്ടോമൊബൈലിന് സെലക്റ്റീവായിട്ട് ടൂ വീലർക്കും മറ്റും ഒക്കെ ഇലക്ട്രിക് വെഹിക്കിൾസിനായിരിക്കും ആ ബെനഫിറ്റ് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ചകൾ തുടരാം. ബജറ്റ് അവതരണത്തിനായി
മുൻപായി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതിയെ കാണാൻ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ജനപ്രിയമായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്നാണ് ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ പ്രതികരിച്ചിരിക്കുന്നത്. ഡിജിറ്റലാണ്, അതുകൊണ്ട് തന്നെ തവണ പെട്ടി ഉയർത്തി കാണിക്കുന്നു അല്ലെങ്കിൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ അതെ മൊബൈൽ ആപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം ക്യാമറകൾക്ക് മുന്നിൽ പോവുക. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചകൾ തുടരും.